സോളമനും പറഞ്ഞപോലെ സന്ദേശമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെങ്ങനെ അത് എഴുതിയേ, ഇത് ഭയങ്കര പാടല്ല. അപ്പം എഴുത്തുകാരനാവാം, എളുപ്പപടിയുള്ളൂ. പിന്നെ വിനീതിനോട് ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ വിനീത് എനിക്ക് പത്മരാജൻ സാറിൻ്റെ തിരഞ്ഞെടുത്ത തിരക്കഥകൾ ഒരു ബുക്ക് തന്നു. അങ്ങനെ ഞാൻ ഈ ബുക്ക് വെച്ചുകൊണ്ട് സിനിമ കാണും. അങ്ങനെ അപ്പോൾ ഈ ഇതിൽ എന്തെങ്കിലും പഠനം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, സത്യസന്ധമായി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നല്ലാതെ ഈ എഴുത്തിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടത്തില്ല. സെലക്ഷൻ ഓപ്ഷൻ എടുത്തിട്ടേ ഇല്ല, ഇല്ല കാര്യം അതെനിക്ക് വേറൊന്നും കൊണ്ടല്ല. ഒന്ന് കേട്ടോ, അതിൻ്റെ പ്രാക്ടിക്കൽ പ്രശ്നം, സെലക്ഷൻ ഓപ്ഷൻ എല്ലാ സുഹൃത്തുക്കളും, ഞാൻ അഭിനയിക്കുന്ന ഭൂരിഭാഗം സിനിമകൾ ഇന്നെ, അതിപ്പോൾ ഞാൻ ഡയറക്ടേഴ്സ് എന്നല്ല പറയണേ, ഇപ്പോൾ കൺട്രോളർ ചേട്ടന്മാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അജു വർഗീസാണ് ദ ക്യൂ അഭിമുഖത്തിൽ മലർവാടി ആർട്സ് ക്ലബിൻ്റെ 10th വർഷം കൂടിയാണ് ലോക്ക്ഡൗണിൻ്റെ വിശേഷങ്ങൾ. അപ്പം പുതിയതായി പുറത്തിറങ്ങാനിരിക്കുന്ന സാജൻ ബേക്കറി ഉണ്ട്. പുറത്തിറങ്ങാനിരിക്കുന്നു എന്നുള്ളത് പ്രേക്ഷകരിലെത്താനിരിക്കുന്നു അല്ലേ? അതെ. ഇപ്പോൾ ഏത് മാർഗത്തിലൂടെ എന്നുള്ളത് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടതുണ്ടല്ലോ. ആണോ? എന്തായാലും കോവിഡ് അല്ലേ, കോവിഡിനെ അതിജീവിക്കാം എന്നുള്ള ആത്മവിശ്വാസത്തിനൊപ്പം അതിനൊപ്പം അല്ലേ സമാന്തരമായി നീങ്ങുന്ന സിനിമ. അതെ, പിന്നെ ഒരു ഫാമിലി പടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കോവിഡിൻ്റെ സമയത്ത് അത് പ്രേക്ഷകരെ കാണണം എന്നുള്ളതിൻ്റെ ഒരു സെൽഫിഷ് റീസൺ എന്താണെന്ന് വെച്ചാൽ, സെൽഫിഷ് റീസൺ ബിസിനസ് സൈഡല്ല, നമ്മുടെ പ്രൊഡക്റ്റ് ജനം കാണുമ്പോഴാണല്ലോ ഒരു സന്തോഷം. ഈ എനിക്കൊന്ന് പ്രായമായവർക്ക് ഏറ്റവും ഒരു പരിധിവരെ സന്തോഷമുള്ള സമയം കോവിഡ് ആയിരിക്കാം എനിക്ക് തോന്നുന്നു. ഒരു വിദേശത്തും മറ്റ് സംസ്ഥാനത്തും ഒക്കെ ഉള്ള അവരുടെ മക്കളും ഒത്തുകൂടുന്നു, എല്ലാവരും കൂടെ ഒരു ഒത്തുകൂടലുണ്ട്. അപ്പം കുറച്ചും കൂടി ഈ സഹോദര ബന്ധങ്ങൾ അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. അനിയൻ, ചേച്ചിയും ഒരു അനിയനും തമ്മിലുള്ള ബന്ധം എപ്പോഴും ഒരു സ്നേഹപ്രകടനമായിട്ട് എനിക്ക് തോന്നാറില്ല. അഞ്ച് ആഴ്ചയിൽ അഞ്ച് ദിവസം ചിലപ്പോൾ ഇവർ ഉടകയറി അല്ലേ, നമുക്കറിയാമല്ലോ ഒരു കോളേജിൽ പഠിക്കുന്ന അനിയനൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തേടാ പോടാ ഒരു ഒരു ആ സാധനം ഇതിൽ ഭയങ്കരമായിട്ടുണ്ട്. അപ്പം അവർക്ക് റിലേറ്റ് ചെയ്യാവുന്നൊരു സാധനമാണ് ഈ സിനിമ. നമ്മളതിന് വേണ്ടി സിനിമാറ്റിക് ആയിട്ടൊന്നും പ്രത്യക്ഷത്തിൽ കാണിച്ചിട്ടില്ല, പക്ഷെ തീർച്ചയായിട്ടും ഒരു ഡ്രാമ അതിൻ്റെ പിന്നിലുണ്ടാവും സിനിമയായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കാണണമെന്നുണ്ട്. അപ്പോൾ അത് ഏത് മീഡിയത്തിലൂടെ ആണെന്നുള്ളത് പല പല കടമ്പകളുണ്ട്. ഒരു സ്റ്റാർ സിനിമ അല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ വാണിജ്യപരമായ സ്ഥലം വരുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ട്, ബട്ട് പോസിറ്റീവായിട്ട് കാണുന്നു. ഈ നമ്മൾ ഞാൻ അജുവിനോട് ആദ്യമായിട്ട് സംസാരിക്കുന്നത് മലർവാടിയുമായി ബന്ധപ്പെട്ട് ഫോണിലാണ് സംസാരിക്കുന്നത്. അന്ന് അജു എന്നുള്ള ഒരു കോൺടാക്റ്റിലേക്കല്ല തരുന്നത്, കുട്ടു. അതെ, ഉണ്ട് കുട്ടു. ഇത് അത് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം സേവ് ചെയ്തിട്ടുള്ളത് കുട്ടു എന്നിട്ടാണ് നമ്പർ, ആദ്യത്തെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത്. മലർവാടി ഇറങ്ങിയ സമയത്ത് ഇപ്പോൾ പ്രകാശൻ, കുട്ടു, അങ്ങനെ എല്ലാവരുടെയും സ്ക്രീൻ ടൈറ്റിൽ തന്നെയാണല്ലോ പുറത്തേക്ക് വരുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ നിവിൻ, നിവിൻ പോളിൽ എന്നുള്ള പേരിലേക്ക് പോകുന്നു. പക്ഷെ അജുവിന് കൂടെയുള്ള അന്നത്തെ മലർവാടി കൂട്ടം എന്ന് നമുക്ക് പറയാവുന്ന ആളുകൾ പോലും കുട്ടു കുട്ടു എന്നല്ലേ കുറച്ച് കാലത്ത് ഇങ്ങനെ വിളിച്ചത്. ഇപ്പോഴും പ്രൊഡക്ഷൻ കൺട്രോളർ മനോജ് ഏട്ടൻ്റെ മലർവാടിയുടെ ഫോണിലെ പേര് കുട്ടു എന്നാണ്. കുട്ടുന്നാണ് പുള്ളി ഇപ്പോഴും ഫോണിലെ പേര്. അന്ന് സേവ് ചെയ്തിട്ട്, പക്ഷെ ഫോണിൽ അന്ന് അങ്ങനെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അജു എന്നുള്ള വിളിയിലേക്ക് പെട്ടെന്ന് എങ്ങനെ മാറി? സ്വാഭാവികമായിട്ട് ചില സ്ക്രീൻ ടൈറ്റിലൊക്കെ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുന്ന പേരെങ്കിലും അത് പിന്നൊരു വിളിപ്പേരൊക്കെ ആയിട്ട് മാറാറുണ്ടല്ലോ. എപ്പോഴാണ് ഒരു അജു എന്ന് എല്ലാവരും വിളിച്ചു തുടങ്ങിയെന്ന് ഓർക്കുന്നുണ്ടോ? എനിക്ക് അതിൻ്റെ പുറകിൽ ഒരു ചെറിയ നിർബന്ധം ഉണ്ടായിരുന്നു, എൻ്റെ പേര് വേണം എന്നുള്ളത്. അതിപ്പോൾ എനിക്ക് ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടൻ പറഞ്ഞാൽ ഇപ്പം മലർവാടി കുട്ടു രജിസ്റ്റർ ആയെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുന്നതിൽ സന്തോഷമുണ്ടോ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി സന്തോഷമേ ഉള്ളൂ. പക്ഷേ അത് അങ്ങനെ നമ്മൾ ആസ് എ ആക്ടർ, ഇപ്പോൾ എനിക്ക് സത്യസന്ധമായി പറഞ്ഞാൽ ഇതാണ് നമുക്ക് ശ്രമിക്കാമെന്ന് അല്ലെങ്കിൽ ശ്രമിക്കേണ്ട മേഖല എന്ന് തോന്നി തുടങ്ങിയിട്ടില്ല മലർവാടി കഴിയുമ്പോൾ. പക്ഷേ ഇഷ്ടമായി. സിനിമയാന്നുള്ളത് നമുക്കറിയാം, പക്ഷേ ആക്ടിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. കാര്യം നമുക്കറിയില്ല, ആദ്യമായിട്ട് ചെയ്തവരാണല്ലോ. അപ്പം ഞാൻ തീരുമാനിച്ചു ഇതിന് പഠിക്കണമല്ലോ. അപ്പം ഷോർട്ട് ഫിലിമുകൾ ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴാണ്. സിനിമ അഭിനയിച്ചിട്ട് ഷോർട്ട് ഫിലിം ചെയ്യാൻ പോയി, ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ പഠിക്കണം. കുറേ ടെക്നിക്കൽ എന്നല്ല, ഇതിനൊരു രീതികളുണ്ടല്ലോ, ചുമ്മാ അഭിനയിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പം അതിന് ഉള്ള റിഹേഴ്സലായിട്ട് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് ചെയ്ത് നമുക്കെന്നാൽ ഇതിൽ തന്നെ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കണം എന്ന് തീരുമാനിച്ച് ആകുമ്പോൾ സെവൻസും വരുന്നു, തട്ടവും വരുന്നു. അപ്പോൾ തൊട്ട് ഞാൻ പറയാറുണ്ട് കുട്ടു എന്നുള്ളതൊന്നും ഒഴിവാക്കിയിട്ട് അജു വർഗീസ്, എൻ്റെ ഫുൾ നെയിം അജു കുര്യൻ വർഗീസ് എന്നാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രിൻ്റ് ചെയ്ത് വരാൻ അത് ഡിഫിക്കൽട്ടിയാണ്. അപ്പം ഞാൻ സൗകര്യപൂർവ്വം ഗ്രാൻഡ് ഫാദറിൻ്റെ
വെറുതെ എളുപ്പത്തിന് വേണ്ടി. പിന്നെ എൻ്റെ പേരിൽ തന്നെ അല്ലെങ്കിൽ എൻ്റെ പേരിൽ എൻ്റെ അച്ഛൻ്റെ പേരും കൂടെ വരുന്നതിൽ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം മറ്റേതിനേക്കാളും കൂടുതലാണ്. ഇപ്പം എല്ലാവർക്കും അറിയാം, അപ്പോൾ അജുവും തന്നെ നമ്മളായിട്ടും അല്ലെങ്കിൽ മറ്റ് പല ഇൻ്റർവ്യൂവിലും സംസാരിച്ചിട്ടുള്ളതാണ് വിനീതുമായിട്ടുള്ളൊരു സൗഹൃദം. പക്ഷേ അതിനപ്പുറത്ത് മലർവാണിയിലേക്ക് ഈ ഒരു ക്യാരക്ടറിലേക്ക് അജു വേണം എന്ന് വിനീത് ഡിസിഷൻ എടുക്കുന്നതാണ്. അതിന് വിനീത് പറഞ്ഞ പല സമയത്തായി പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അജുവിനെ പൂർണ്ണമായിട്ട് അറിയാം. ഒരു പ്രത്യേകിച്ച് ഒരു ഓഡീഷനിലല്ലാതെ അജു എങ്ങനെയായിരിക്കും, ഈ ക്യാരക്ടർ കൊടുത്ത് എങ്ങനെ ചെയ്യും എന്നുള്ളത് അജുവിന് കൂടുതൽ പരിചയമുണ്ട്, മറ്റുള്ളവരെക്കാളും പരിചയം കൂടിയുണ്ടല്ലോ. പക്ഷെ അജു അഭിനയിക്കുന്ന ആളാണ് എന്നുള്ളത് ഈ സിനിമയ്ക്ക് മുമ്പ് വിനീത് ഐഡന്റിഫൈ ചെയ്ത് എവിടെ വെച്ചിട്ടാണ്? എനിക്ക് തോന്നുന്നു അഭിനയിക്കുന്ന ആളായിട്ടിനേക്കാളുപരി ആളിനുപരി അത് മലർവാടിയിലെ കുട്ടു എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ഇവൻ മതി എന്നായിരിക്കാൻ തോന്നി. അതെ, അല്ലാതെ ഇവനെ ഇത് വെച്ചിട്ട് ഇനിയും സിനിമകൾ ചെയ്യുന്നോ കിട്ടുന്നോ എനിക്ക് തോന്നുന്നില്ല. വിനീതും അങ്ങനെ ഒരു അതൊരു ഭയങ്കര തോട്ടായി പോകുമല്ലോ. പക്ഷേ ആ അതിന് പിന്നെ ഇവന് സിനിമ ഇഷ്ടമുണ്ട്, അത് വിനീതിന് നന്നായിട്ട് അറിയാം. സിനിമയോട് ഭയങ്കരമായ ഇഷ്ടമുണ്ടെന്നുള്ള അദ്ദേഹത്തിന് അറിയാം. അപ്പം പിന്നെ അതിൻ്റെ മാനറിസം എനിക്ക് തോന്നുന്നു വിനീത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഹോസ്റ്റലിൽ നടക്കുന്ന മുൻ കയ്യിലേ കൊടുത്ത് നടക്കുന്ന രീതികൾ കുട്ടനുണ്ട്, കോസ്റ്റ്യൂംസിലേക്ക് അങ്ങനെ. അതെ, ടീഷർട്ടും കയ്യിൽ കൊടുത്താറും ഹോസ്റ്റലിൽ ഞാൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പം ചിലപ്പോൾ അതായിരിക്കാം കുട്ടു ഞാൻ മതി എന്ന് അദ്ദേഹം ചിലപ്പോൾ തീരുമാനിച്ചത്. പക്ഷേ മുന്നോട്ട് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം, പക്ഷേ എനിക്ക് കൃത്യമായി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു ഗൈഡിങ് ഉണ്ട്. പിന്നെ ഞാൻ ഷോർട്ട് ഓരോന്നും ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ ഇത് ചെയ്യട്ടെ, എനിക്കത് ഇന്ന ആൾ വിളിച്ചു കഥ പറയാൻ, അപ്പോൾ പോയി കേക്ക്. പുള്ളി അന്ന് തൊട്ടേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മെയിൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സിനിമകൾ മറ്റ് ഡയറക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യണം, അല്ലാതെ തളച്ചിടാനല്ല ശ്രമിച്ചത്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി കിട്ടുന്നത് ഒക്കെ ചെയ്യുക, എന്നോട് പറഞ്ഞിരുന്ന ഒറ്റ കാര്യമുള്ളൂ കിട്ടുന്നെല്ലാം ചെയ്യുക. അപ്പം അത് സത്യമാണ് കാര്യം, നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുന്നോറും ഈ ജോലി നമുക്കൊന്ന് അറിഞ്ഞു തുടങ്ങത്തുള്ളൂ. അപ്പം അത് വിനീത് പറഞ്ഞിട്ട് തന്നെയാണ്. കുട്ടു വാസ് ജസ്റ്റ് ബിക്കോസ് അത് ആ കഥാപാത്രത്തിന് എൻ്റെ ചേഷ്ടകൾ ഓക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് കാണുമ്പോൾ ചേട്ടാ എൻ്റെ പൊന്നു. അല്ല, വേറൊരു സംഗതി കൂടി ഉണ്ടല്ലോ. ഇപ്പം പത്തനംതിട്ട അല്ലെങ്കിൽ ഈ ഒരു മധ്യ തിരുവിതാംകൂർ എന്നുള്ള ഒരു സ്ഥലത്ത് നിന്ന് എഞ്ചിനീയറിങ് ബൈ പ്രൊഫഷനായിട്ട് അത് സ്വീകരിച്ചേക്കാം, അങ്ങനെ എഞ്ചിനീയറിങ് പോയിട്ട് അത് ആ ഒരു പ്രൊഫഷനിലേക്ക് തന്നെ പോകാമെന്നുള്ളത്. ഇപ്പം രണ്ട് ഡിസിഷൻ ഉണ്ട് അവിടെ, എൻ്റെ പ്രൊഫഷൻ എന്തായിരിക്കണം എന്നുള്ളത്, ഞാൻ ചെയ്യേണ്ട അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നത് ആക്ടിങ് ആണ്. ഈ രണ്ട് ഡിസിഷൻ ഒന്നിച്ചെടുക്കുന്നതാണല്ലോ ഇത് ഇവിടെ ആക്ടിങ് തുടരുന്നത്. ഈ അജുവിനെ സംബന്ധിച്ചുള്ള ഏത് മൊമെൻറ്റിലാണ് സിനിമ അതൊരു പാഷനാക്കാം അല്ലെങ്കിൽ സിനിമ ഒരു പ്രൊഫഷൻ ആക്കാം എന്നുള്ളൊരു ഡിസിഷൻ വരുന്നത്? ഞാൻ ഈ ബിഫോർ മലർവാടിക്ക് മുമ്പായിട്ട് പറയുകയാണ്, ഇപ്പോൾ വിദ്യാഭ്യാസപരമായി നോക്കുകയാണെങ്കിൽ ഈ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിലൊരു തീരുമാനം ഓട്ടോമാറ്റിക്കായിട്ട് ഈ 2000 സമയത്തുള്ള മിക്ക കുട്ടികളുടെ വീട്ടിലെ അവസ്ഥ എഞ്ചിനീയറിങ്ങിനെയാണ് അല്ല എൻട്രൻസ് പ്രിഫറൻസ് അങ്ങോട്ട് പോവുക എന്നുള്ള അതൊരു ഡിഫോൾട്ട്. ഞാൻ പറയുന്ന മാതാപിതാക്കളുടെ നല്ല ഒരു സെൽഫിഷ് ഉദ്ദേശമാണ്, അവർ നന്നാവാൻ വേണ്ടിയാണല്ലോ. പിന്നെ അപ്പം എൻ്റെ പാരൻസ് പറഞ്ഞ പോലെ എഞ്ചിനീയേഴ്സ് ആയതുകൊണ്ട് ചെറുപ്പം തൊട്ടേ ഈ കാണുന്ന ഈ അമ്മച്ചിമാരും സെല്ലിൻ്റെയും സന്ധിയുടെയും മുൻ എഞ്ചിനീയർ ആണല്ലോ ആവണമല്ലോ. അതായത് ഇത് എനിക്ക് താല്പര്യം ഉണ്ടോന്നൊന്നും അല്ലല്ലോ. അപ്പം നമ്മളും എന്നാൽ അത് തന്നെ പഠിക്കാം. അങ്ങനെ എൻട്രൻസ് എഴുതി ഒന്നും കിട്ടിയില്ല. മദ്രാസിൽ ഈ പറഞ്ഞ പോലെ പേയ്മെൻറ് സീറ്റ് കിട്ടി, അങ്ങ് വലിയ എഞ്ചിനീയറിംഗ് സീറ്റൊക്കെ അന്ന് തുച്ഛമായ പേയ്മെൻറ് സീറ്റ്, അല്ലാതെ പേര് പോലെ വലിപ്പമുള്ളതൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പോകാം മദ്രാസിൽ പോയാലോ, ഇവരുടെ അടുത്തു നിന്ന് എൻ്റെ സന്തോഷം അതാണ്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും. ആ ഒരു ഏജിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അതാണല്ലോ ഫ്രീഡമാണ്. പക്ഷെ അത് തന്നെയാണ് സിനിമ എന്ന് പറയുന്ന നമുക്ക് ഉള്ളിൽ എവിടെയോ ഇഷ്ടമുണ്ട്, ഇതിൽ വരണം എന്നൊന്നും നമുക്കറിയില്ല പ്രത്യേകിച്ച് ആക്ട്. പക്ഷെ കോളേജിൽ ചെന്നപ്പോൾ നമ്മൾ കാണുന്ന സിനിമകൾക്ക് ഒരു എക്സ്പോഷർ കുറച്ചുകൂടി വൈഡൻഡായി. എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ ഇന്ന് എല്ലാ ആരും സിനിമയിലുള്ളവരല്ല, പക്ഷെ എല്ലാവരും നല്ല പ്രേക്ഷകരാണ്, അവരെല്ലാം സിനിമ ആസ്വാദകരാണ്. തമിഴും ഇന്ത്യൻ സിനിമയാണ് കൂടുതൽ, ഇല്ലാന്ന് ഞാൻ പറയണില്ല, ഹോളിവുഡും. പക്ഷേ ഈ മറ്റ് ഭാഷകളുണ്ടല്ലോ, ഇപ്പം കൊറിയൻ, അതൊന്നും ഞാൻ അവിടെ ആരും കാണാൻ ശ്രമിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാനും കണ്ടില്ല. ബട്ട് ഹോളിവുഡ് സിനിമകളും പിന്നെ നമ്മുടെ ക്ലാസിക്സും മലയാളം ക്ലാസിക്കുകളും കാണാനുള്ള അവസരം ഉണ്ടായത് ഈ ക്ലാസ് കട്ട് ചെയ്ത് ഒരുത്തിന് കമ്പ്യൂട്ടർ ഉണ്ടാവും, അന്ന് ഇന്റർനെറ്റ് ഇല്ലല്ലോ, 2002 ഒക്കെ അല്ലേ. അപ്പോൾ DVD കമ്പ്യൂട്ടർ, അപ്പം നമുക്ക് ഒരു റൂമിൽ ഇപ്പോൾ
കമ്പ്യൂട്ടറിന് നമ്മൾ പോയി സ്ട്രീമിംഗ് ഇല്ലാത്ത സമയത്തുള്ള ഒരു ആ സമയത്താണ് എക്സ്പോഷ്യർ ഉണ്ടായത്. അപ്പൊ ആ സമയത്ത് നമുക്ക് എനിക്കിത് എഴുതുന്നൊക്കെ എങ്ങനെയാന്നുള്ള ശ്രീനി സാറിൻ്റെ സിനിമകളും പത്മരാജൻ സാറിൻ്റെ സിനിമകളും കണ്ടപ്പോൾ എപ്പോഴും ഉണ്ടാകുന്നൊരു അതായിരിക്കുമല്ലോ ഒരു പ്രൈം, നമുക്കൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിലെ ക്യാരക്ടർ സോളമനും പറഞ്ഞ പോലെ സന്ദേശമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെങ്ങനെ അത് എഴുതിയെ, ഇത് ഭയങ്കര പാടല്ലോ, എഴുത്തുകാരനാവാം എളുപ്പ പടിയാണല്ലോ. അങ്ങനെ ഞാൻ വിനീതിനോട്, അപ്പൊ വിനീത് കോളേജിൽ നമ്മുടെ ബാച്ചാണ്, ബാച്ച്മേറ്റ് അല്ല, മെക്കാനിക്കല്ല, ഹോസ്റ്റലല്ല. ഞാൻ വിനീതിനോട് ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ വിനീത് എനിക്ക് പത്മരാജൻ സാറിൻ്റെ തിരഞ്ഞെടുത്ത തിരക്കഥകൾ ഒരു ബുക്ക് തന്നു. അങ്ങനെ ഞാൻ ഈ ബുക്ക് വെച്ചുകൊണ്ട് സിനിമ കാണും. അങ്ങനെ അപ്പോൾ ഈ ഇതിൽ എന്തെങ്കിലും പഠനം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നല്ലാതെ ഈ എഴുത്തിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ രാത്രിയിൽ ഇപ്പോൾ കൂട്ടുകാരെ ഇരിക്കുമ്പോൾ നമ്മൾ ഇതെങ്ങനെ എഴുതുക എന്നൊക്കെ പിന്നെ അത് വിട്ടുപോകും. പക്ഷെ ആ ആ തോട്ട് അവിടെ ഉണ്ടായത് കോളേജ് കഴിഞ്ഞു പ്രാക്ടിക്കൽ ലൈഫിലോട്ട് കിടക്കണം, കോൾ സെന്ററിൽ ജോലിക്ക് പോകുന്നു. അവിടെ ആദ്യം സദർലാൻഡിൽ പോയി, പക്ഷെ അവിടെ ഒരു ടേണിങ് പോയിന്റ് ഉണ്ടായത്. സദർലാൻഡിൽ ചെന്ന് ഞാൻ അപ്പോൾ കോൾ സെന്റർ ജോലിക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് റൗണ്ട് ലാംഗ്വേജാണ്, ഇങ്ങനെ മാനേജ് ചെയ്ത് പോയി. സെക്കൻഡ് റൗണ്ട് ടെക്നിക്കലാണ്, അപ്പം ടെക്നിക്കൽ കോൾ സെന്ററിൻ്റെ മൈക്രോസോഫ്റ്റ് ആയിരുന്നു തോന്നുന്നു. അവരെന്നോട് ചോദിച്ചു ഫൈനൽ ഇയർ പ്രൊജക്റ്റ് എന്താ ചോദിച്ചു. ഈ ഫൈനൽ ഇയർ പ്രൊജക്റ്റിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അതായത് 7500 രൂപയ്ക്ക് ഞങ്ങൾ പ്രൊജക്റ്റ് വാങ്ങിച്ചു, മൂന്ന് പേരാണ്. അപ്പം ഞങ്ങൾ മൂന്ന് പേരും 2500 2500 7500 ഇത് വാങ്ങിച്ചു. അന്ന് ഭയങ്കര ടെക്നോളജിക്കൽ സാധനമായിരുന്നത്, ഞങ്ങൾ ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് അന്ന് ഇൻ്റർനെറ്റ് സിം കാർഡിൽ അന്ന് അന്ന് 2G എനിക്ക് പറയാൻ അറിയില്ല, അന്ന് എന്ത് ചെയ്യാമെന്ന് അറിയില്ല. അപ്പം അതിലൂടെ നമുക്ക് ഇപ്പം ഞാൻ ചേട്ടൻ്റെ ലാൻഡ് ഫോണിൽ വിളിച്ച് വിളിച്ചു, ചേട്ടൻ എടുത്തില്ല. ചേട്ടൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വരും, ഈ മിസ് കോൾ അലേർട്ട് ഇല്ലേ, യെസ് അതായിരുന്നു. എന്നാൽ അത് ഭയങ്കര ഭയങ്കര പുതിയ കാര്യമാണ്. നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് പേജറിൽ വരും, അന്ന് പേജറാണ്, മൊബൈൽ ഇല്ലാന്നല്ല ഉണ്ട്, അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് വരും. ഇതിൽ രണ്ടിലും ലാൻഡ് ഫോണിൽ വന്ന കോൾ അറിയാൻ പറ്റും. നമ്മൾ ഭയങ്കര കിടില്, അത് ആരോ ഈ പുറത്ത് ഇതുണ്ടല്ലോ സയൻസ് ഇതുണ്ടാക്കി വിൽക്കുന്ന കടകളുണ്ട്, അപ്പൊ അവിടുന്ന് വാങ്ങിച്ചതാ. ഞങ്ങളിത് ഭയങ്കര വലിയ കാര്യമാണ്, പക്ഷെ ഇതിനെ കുറിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കണം. അപ്പൊ ഇതിന്റെ ഐഡിയ ഇല്ല, നമുക്ക് ഈ യൂണിറ്റ് ഉണ്ട് വാങ്ങിച്ച 7500. അപ്പം നമ്മൾ രാത്രി എല്ലാരെയും കാണിക്കും, നമ്മുടെ പ്രൊജക്ട് കഴിഞ്ഞു ചോദിച്ചാൽ കഴിഞ്ഞു, ഇന്റർനെറ്റ് ജസ്റ്റ് കിട്ടുമല്ലോ ചെറിയ. അപ്പം ഞാനങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ ചുമ്മാ അടിച്ചിട്ട് കോപ്പി പേസ്റ്റ് കോപ്പി പേസ്റ്റ്, ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പേജസ് കണ്ട വലിയ തിയറി പേപ്പേഴ്സ് ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ പോയിട്ട് IEEE എന്നൊക്കെ പോയി എടുത്ത് കോപ്പി ഞാൻ റിപ്പോർട്ട് ഉണ്ടാക്കി. വൈവ വന്നു, ഫൈനലി സബ്മിഷൻ വന്നു. എന്തോ ഇത് വർക്കായില്ല, ബിക്കോസ് നെറ്റിൻ്റെ ഇഷ്യൂ. അത് അവർക്ക് മനസ്സിലായി, പോട്ടെ, അവർക്കും അതിൽ ഇമ്പ്രസ്ഡ് ആയി. റിപ്പോർട്ട് കൊടുത്തപ്പോൾ എനിക്ക് നല്ല പേടി. അതായത് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 പേജ്. അപ്പോൾ എൻ്റെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ ഉത്തര ചോദ്യം ഉത്തരം നമ്മൾ എഴുതുമ്പോഴും ഇപ്പം എന്താണ് ആനാന്ന് ചോദിച്ചാൽ ആന എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചേനയെക്കുറിച്ച് എഴുതും, എന്നിട്ട് ആനയുടെ പടമൊക്കെ വരയ്ക്കും. ആന ചേന പതി വ്യത്യാസമില്ലുള്ളൂ, അസന എന്താണ് ആന എന്ന് പറയും. അപ്പം ഞാൻ അങ്ങനെ ഇതൊരു സൈക്കോളജി ഉണ്ട് ഇതിൽ, കാര്യം വേറെ ഒന്നുമല്ല. ഇപ്പം ഇവരെത്രയോ വീട്ടിലെ പ്രശ്നം കഴിഞ്ഞിട്ടായിരിക്കാം എക്സാം പേപ്പർ കറക്റ്റ് ചെയ്യും, ചിലപ്പോൾ സന്തോഷത്തിലായിരിക്കും. അപ്പം ആദ്യത്തെ 2-3 ചോദ്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ പിന്നെ മനസ്സുകൊണ്ട് തന്നെ എന്തൊക്കെയോ അറിയാം എന്നുള്ളൊരു 50% അവർ. അപ്പം ഈ പകുതി ഉണ്ടെങ്കിൽ 0 കിട്ടുന്നിടത്ത് ഒരു അരയെങ്കിലും കിട്ടും, അപ്പം അങ്ങനെ രക്ഷപ്പെടാനാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇത് കഴിഞ്ഞ് ഈ യൂണിറ്റ് വർക്കായില്ല, മാർക്ക് ന്യായമായിട്ടും പ്രൊജക്റ്റാണ്, ആരും തോപ്പിക്കത്തൊന്നുമില്ല, അത്യാവശ്യം 180-70% എന്തോ മാർക്ക് ഉണ്ട്, നമുക്ക് മതി. ഞങ്ങൾ എന്തെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിട്ട് തിരിച്ചാൽ സെൻറ്ററിൽ പോയി, എൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് ആൻറ്റോ എന്ന് പറഞ്ഞ ഒരു സി. ഞങ്ങൾക്ക് തമിഴാണല്ലോ, അപ്പം പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ പോലെ ഇത് വർക്കായില്ല, ഞങ്ങൾ തോപ്പിച്ചു, പിന്നെ ഞങ്ങൾ എന്തിനാ ഇത്രയും കാശ് കൊടുത്തെടുക്കുന്നത്, ഞങ്ങൾക്ക് കാശെങ്കിലും തിരിച്ചു വേണം. എന്നിട്ട് ഇയാൾ 3000 4000 തരാൻ തീരുമാനിച്ചു, തരാൻ 7500 അന്ന് 3000 4000 മൂന്ന് ദിവസം ചില്ലിയാണ്. അപ്പം ഇത് കഴിഞ്ഞ പുള്ളി അകത്തോട്ട് കാശ് എടുക്കാൻ പോയി, ആൻഡ് 6000 ചോദിക്കാൻ ഞങ്ങൾ മിണ്ടാതിരിക്കും, ഇതെങ്കിലും കിട്ടിയല്ലോ. അപ്പം അങ്ങനെ ഉണ്ടാക്കിയ പ്രൊജക്റ്റാണത്. അപ്പം അതിനെക്കുറിച്ചാണ് ചോദിച്ചത്. ഒരു മാസം കഴിഞ്ഞിട്ട് ഈ
ഇന്റർവ്യൂല് അറിയില്ലല്ലോ. അങ്ങനെ ആ ഇന്റർവ്യൂന്ന് ഔട്ടായി. അങ്ങനെ ഞാൻ പുറത്തിരിക്കുമ്പോൾ അപ്പൊ എന്റെ കൂടെ വന്നവന് കിട്ടി. അവൻ അകത്ത് ഉച്ചക്ക് കയറി, അവൻ വൈകിട്ടാവുക, അവനകത്തങ്ങ് ജോലിയൊക്കെ കിട്ടി, ഓഫർ ലെറ്റർ ഒക്കെ അടിച്ച് പ്രിന്റിംഗ് അവിടെ നടക്കാം. മെസ്സേജ് അയച്ചു എനിക്ക്. ഞാൻ നോക്കുമ്പോൾ എന്നെ ഇന്റർവ്യൂ എടുത്ത് മഹേഷ് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു എച്ച് ആർ, പുള്ളിയാണ് ആദ്യം റൗണ്ട് എടുത്തത്. അപ്പം പുള്ളി ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഉള്ളൊരു മനുഷ്യനാണ്, ഷോർട്ടാണ്. ഞാൻ ധൈര്യം സംഭരിച്ചിട്ട് ഞാൻ പറഞ്ഞു, സി മൈ നെയിം ഇസ് അജു വർഗീസ്, ഈ പറഞ്ഞാണ്. അപ്പം പുള്ളി മലയാളത്തിൽ പറഞ്ഞു, അവയോ മലയാളിയായിരുന്നു. അതൊരു സന്തോഷമുണ്ടല്ലോ നമുക്ക്, പെട്ടെന്നൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ. ഞാൻ പറഞ്ഞു, താങ്കൾ ഈ ചെയ്യുന്ന ജോലി എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, അത് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം. ഞാൻ കൃത്യമായിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ്. അത് ഭയങ്കര ടേണിങ് പോയിന്റ് ആണ് ആക്ച്വലി, ബിക്കോസ് ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആണെന്ന് ചോദിച്ചായിരുന്നു. പക്ഷെ സദർലാൻഡിൽ മഹേഷിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നമ്മൾക്ക് ഇതായിരുന്നു, റിക്രൂട്ട്മെന്റ് ആയിരുന്നു ആ വിങ്, എച്ച് ആറിലെ റിക്രൂട്ട്മെന്റ് ആയിരുന്നു എച്ച് ആർ. നമ്മൾ മഹേഷിന്റെ ഡിപ്പാർട്ട്മെന്റ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ആയിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ മദ്രാസ് തമിഴ്നാട് ഫുൾ യാത്ര ക്യാമ്പസിൽ പോവുക, സദർലാൻഡിനെ റെപ്രസെന്റ് ചെയ്യുക, സ്റ്റേജിൽ സംസാരിക്കണം. നമ്മളൊരു കോർപ്പറേറ്റിന് ചെന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് നമ്മൾ കുട്ടികളെ അഡ്രസ് ചെയ്യണം, എന്തെങ്കിലും അറിയോ ഇംഗ്ലീഷ്. പിന്നെ തമിഴ്നാട് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞില്ല, നമുക്ക് ഒപ്പിച്ചാൽ മതി. പക്ഷെ അങ്ങനെ ഒരു 40-50 ക്യാമ്പസുകളിൽ പോകാൻ പറ്റും. പക്ഷെ ഈ പറയുന്ന പോലെ തന്നെ ഒന്നിന്ന് രണ്ടിൽ നിന്ന് മൂന്നിൽ നിന്ന് കഴിയുമ്പോൾ നാലിൽ നമുക്ക് എന്തെങ്കിലും ഒരു അഡീഷൻ നമുക്ക് വരുമല്ലോ. പിന്നെ ഒറ്റയ്ക്ക് പോകാൻ തോന്നി, പോകാൻ വിട്ടു തുടങ്ങി. അങ്ങനെ മഹേഷിന്റെ കീഴെ ഞാൻ അറിയാതെ ഞാൻ ആക്ടറായി തുടങ്ങി. ഇൻ ദ സെൻസ് ഇൻഹിബിഷൻ പെർഫോമിംഗ് ആണല്ലോ, ആ ഇൻഹിബിഷൻ മാറി തുടങ്ങിയതും നമ്മൾ കുറച്ചും കൂടി ഡിപ്ലോമാറ്റിക് ആയതും. അതിന്റെ മുമ്പ് ഞാൻ ഡിപ്ലോമാറ്റിക് ആണ് ആക്ച്വലി, കോളേജ് പഠിച്ചു പിഴിയപ്പോ എനിക്ക് പ്രശ്നങ്ങൾ ഇഷ്ടമല്ല, ക്ഷമയാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ സെൽഫിഷ് ആണ്. ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിരിക്കണം. അപ്പം ഇത് രണ്ടും ഈ ജോലിക്ക് ആക്ച്വലി ആവശ്യമാണ്. ഈ ജോലി കുറച്ചുകൂടി നമ്മൾ ഇത് കൂട്ടും, കാര്യം നമ്മൾ കുറച്ചും കൂടി ജനങ്ങളെ അല്ലെങ്കിൽ വരുന്ന കസ്റ്റമേഴ്സ് ആയിട്ട് പൊളൈറ്റ് ആയിരിക്കണം. അതെല്ലാം എനിക്ക് തോന്നുന്നു മലർവാടിക്ക് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിംസ് വന്നപ്പം ഇത് സ്ലോലി സ്ലോലി നമ്മൾ അറിയാതൊരു ലേണിംഗ് ഉണ്ടാക്കും. ഈ ഇപ്പം ഞാൻ ഇതിൽ കണക്ട് ചെയ്ത് വെക്കുന്നതാണ്, ഇപ്പം ഈ എഞ്ചിനീയറിംഗ് കോളേജ് എനിക്ക് തോന്നിയാൽ ഡ്രോപ്പ് ഔട്ട് എന്നൊന്നും പറയാനില്ല, എഞ്ചിനീയറിംഗ് കോളേജ് അത് ഫിനിഷ് ചെയ്ത് വരുന്നവർ അല്ലെങ്കിൽ ഇനീഷ്യലി വേറെ എവിടെയെങ്കിലും ഒരു വർഷമൊക്കെ വർക്ക് ചെയ്യുന്നവർ പോലും ഇതൊന്ന് ട്രൈ ചെയ്യാം കോഴ്സ് കഴിഞ്ഞിട്ട് ക്യാമ്പസ് ഇൻ്റർവ്യൂ ത്രൂ പോവാം. പക്ഷെ അവരെല്ലാം അവരുടെ ഡ്രീം സോണായിട്ട് സിനിമയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റലൊക്കെ ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക ഫിലിം അക്കാഡമിയോ ഫിലിം സ്കൂളൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സമീപ വർഷങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫിലിം മേക്കേഴ്സ് നോക്കിയാലും ആക്ടേഴ്സ് നോക്കിയാലും നല്ലൊരു ശതമാനം വരുന്നത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഈ എഞ്ചിനീയറിംഗ് സ്പേസ്. എന്താണ് ഈ ഹോസ്റ്റലുകൾക്ക് ഇങ്ങനെ ഒരു കൺവേർഷൻ വരുന്നത്? എന്താ അജു എക്സ്പീരിയൻസ് ചെയ്തത്? കാരണം വെച്ചാൽ അവിടെ വിനീതിനെ വേറെ രീതിയിൽ കൂടി നോക്കാം. വെച്ചാൽ വിനീത് നേരത്തെ തന്നെ സ്കൂളിൽ നിന്ന് തന്നെ മാപ്പിളപ്പാട്ട് മത്സരം ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഒരു കലാമത്സരങ്ങളുടെ ഒരു വിന്നറായിട്ട് കൂടി ഇപ്പം വിനീത് തന്നെ നിർബന്ധിതമായിട്ട് അവിടെ പോകുന്നതാണ് പിന്നെ ഗ്രാജുവേഷൻ സംഭവിക്കട്ടെ എന്ന് കരുതിയിട്ട്. ഇതല്ലാതെ ഈ എഞ്ചിനീയറിംഗ് ഹോസ്റ്റലിൽ എന്താ ശരിക്കും സംഭവിക്കുന്നത്? അങ്ങനെ ഇത്ര സിനിമയോട് പാഷനായിട്ട് അല്ലെങ്കിൽ അവർ ഏതെങ്കിലും തരുന്ന ഈ ഒരു വിഷ്വൽ മീഡിയയിലേക്ക് വരണം എന്ന് കരുതിയിട്ട് ആളുകൾ വരുന്നത് പ്ലാൻ ചെയ്തതല്ലോ. അതായത് എന്റെ കൂടെ ഞങ്ങൾ ഒരു 11 പേരാണ്. ഇന്ന് ഈ 10 അതിൽ ഞാൻ മാറ്റിയ ബാക്കി 10 പേരും വർക്ക് ചെയ്യുന്ന നിലകൾ ആക്ച്വലി അന്ന് ഇവന്മാര് ഡെഫിനറ്റ്ലി. പക്ഷെ ഇങ്ങനൊക്കെ എത്തുന്ന ആരും അങ്ങോട്ടും കൊണ്ടും അത്ര നല്ല ലെവൽ ഓഫ് അക്കാഡമിക് വൈസ് നിൽക്കുന്ന ആൾക്കാരിലാണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പം ഇവരാരും സിനിമയിൽ വന്നിട്ടില്ല, പക്ഷെ ഇവരെല്ലാവരും ഗംഭീരമായ സിനിമ ആസ്വാദകരാണ്. ഇന്നും ഇന്നും നല്ല സിനിമകളെ അവർ ഇപ്പോൾ അതിൽ തന്നെ അമേരിക്കയിലുള്ള നവീൻ എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്ത് തട്ടൊക്കെ നവീനാണ് അവിടെ റിലീസ് ചെയ്ത് എടുത്തിട്ട് ഒരു 2-3 സിനിമകളും നവീൻ അവിടെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെന്തുകൊണ്ടാണ്? ഡെഫിനറ്റ്ലി അതിൽ നിന്നൊരു കാശ് ഉണ്ടാക്കുക എന്നുള്ള മോട്ടീവല്ല, സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. പക്ഷെ ഇവരൊന്നും സിനിമയിൽ പ്രൊഫഷനായിട്ട് ഓപ്റ്റ് ചെയ്തില്ല. അപ്പം അത് എനിക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് വന്നു. അപ്പം ഞാൻ എൻ്റെ ഫാദറിനോട് എപ്പോഴും നമ്മൾ ഈ മറ്റേൻ്റെ ഒരു ദേഷ്യമുണ്ടല്ലോ ഈ എഞ്ചിനീയറിങ്ങിനെ വിടുക എന്ന് പറയുന്നത്, പക്ഷെ ആ തീരുമാനം കാരണമാണല്ലോ ഈ പറഞ്ഞ വിനീതിനെ കാണാൻ പറ്റുന്നതും. ഇങ്ങനൊരു ചെന്നൈ, നിങ്ങൾ വേറെ സ്പേസ് എക്സ്പ്ലോർ ചെയ്യാൻ ചെന്നൈ ആ സമയത്ത് ചെന്നൈക്ക് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നമ്മൾ സിനിമ അവിടെ നിന്ന് ആഗ്രഹിച്ചാൽ
എന്നെങ്കിലും അത് സാധിക്കപ്പെടുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അത് കുറച്ചും കൂടി സിനിമാ നാടായിട്ട് എനിക്ക് എപ്പോഴും ചെന്നൈക്ക് അങ്ങനെ ഓൾറെഡി പേരുണ്ട് ഇല്ലാന്നല്ല, അതുകൊണ്ടായിരിക്കും നമ്മുടെ മനസ്സിലൊരു പ്രീ ഒരു ഇതുണ്ട് നോഷൻ ഉണ്ട്. പോയി ഇത് ചെയ്യുന്നത് ഇപ്പൊ ഈ പിന്നെ മലർവാടിക്ക് ശേഷം, മലർവാടിക്ക് ശേഷം അങ്ങനെ ഒരു നേരത്തെ പറഞ്ഞു അജു വർഗീസ് എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ ഒരു ആസ് ആൻ ആക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ള ഇത് വരുന്നു. അതിനുശേഷം അങ്ങനെ ഒരു റീലോഞ്ച് പോലെയോ ബ്രേക്ക് പോലെയോ സംഭവിക്കുന്നത് തട്ടത്തിൻ മറയത്താണ്. പക്ഷേ മലർവാടിയിൽ കുട്ടു എന്നുള്ള രീതിയിലല്ല, തട്ടത്തിൻ മറയത്തിലെ ക്യാരക്ടറിലേക്ക് എത്തുന്ന സമയത്ത് അജു ഒരു ഇവിടെ ഒരു ഹ്യൂമർ റോളിന് എക്കിപ്പെടാവുന്ന രീതിയിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരാളായിട്ട് മാറാണ്. ഓക്കെ, ഒരു അടുത്തൊരു പടം ആലോചിക്കുമ്പോൾ അവരുടെ ഒരു പ്രൈമറി ലിസ്റ്റിംഗിൽ കാസ്റ്റിങ്ങിലേക്ക് അജു വരികയാണ്. അത് റീലോഞ്ച് എന്നുള്ള രീതിയിൽ ഒരു ആക്ടറായിട്ട് വേറെ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണല്ലോ. ഈ തട്ടത്തിൻ മറയത്ത് എന്ന് പറയുന്ന സിനിമ സംഭവിക്കുന്നത് ഇങ്ങനെ വളരെ യാദർശികമായിട്ട് സംഭവിച്ചാണോ അജു അതിലേക്ക് വരുന്നത്? ഇല്ല, തട്ടം സെവൻസ് ബിറ്റ്വീൻ ഷൂട്ട് നടക്കുമ്പോൾ 2010 നടക്കുമ്പോൾ വിനീത് വിളിച്ചു, അടുത്തത് ഇങ്ങനെ എഴുത്ത് കഴിഞ്ഞു, എനിക്ക് ഓർമ്മ കഴിഞ്ഞു തോന്നുന്നു. നിവിൻ ആണ്, അപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹം ആ ക്യാരക്ടർ, വിനോദ് എന്ന ക്യാരക്ടർ അദ്ദേഹം ദീപ് പട്ടേലിനെ പോലെ ഒരാളെയൊക്കെ ആണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. നിനക്കൊരു റോളുണ്ട് അബ്ദു എന്നാണ് പേര്, അപ്പോൾ അറിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ അത് ആക്ച്വലി ഒരു ബിഗ് ലീപ്പായിരുന്നു. അത് ഫിനോമിനൽ സിനിമയോ ക്യാരക്ടറോ പെർഫോമൻസ് അല്ലേ, പക്ഷെ എനിക്ക് ഇങ്ങോട്ട് വന്ന കാര്യങ്ങളെല്ലാം ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മേലായിരുന്നു. അത് ഫോണൊക്കെ അന്ന് ഈ നിലയ്ക്കാതൊക്കെ അടിക്കുക എന്നൊക്കെ നമ്മൾ പറയുക എന്നൊക്കെ പറയുന്നത് അപ്രിസിയേഷൻസ് അത്രയും കിട്ടുമ്പോൾ നമുക്ക് അറിയില്ല ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഇതിനുണ്ടോ. പിന്നെ ആക്ച്വലി സ്പീക്കിംഗ് ഇൻ 6 മന്ത്സിൽ എനിക്ക് സിനിമകൾ ചെയ്യാൻ പറ്റി തുടങ്ങി. ഈ അജു നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ഈ നേരത്തെ സദർലാൻഡുമായി ബന്ധപ്പെട്ട് ആ ഒരു ഒരു പെർഫോമൻസ് ഇതിലേക്ക് സംഭവിച്ചതൊക്കെ, ഈ ഇനി എൻ്റെ കംപ്ലീറ്റ് ട്രാവൽ എൻ്റെ ജേണി സിനിമയിലാണ്, അത് ആഫ്റ്റർ അബ്ദുലാണോ തീരുമാനിക്കണം? ഞാൻ ഇനി ഇതാണ് എനിക്കിവിടെ ഇനി ഫൈൻ ട്യൂൺ ചെയ്താൽ മതി, അത് മലർവാടി കഴിഞ്ഞപ്പോഴേ ഷോർട്ട് ഫിലിം ചെയ്യാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഓക്കെ ഇനിയിപ്പം വളരെ കൂളായി എന്നുള്ള രീതിയിൽ ഞാനായിട്ട് വേറെ തരം എഫേർട്ടുകളിലേക്ക് പോകണ്ട, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ക്യാരക്ടർ റോള് നോക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറച്ചുകൂടി പ്ലാനിങ് ഉണ്ടാവില്ല. ഇപ്പൊ മലർവാടിക്ക് ശേഷമുള്ള അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ കൂടുതൽ സിനിമ ചെയ്യുക എന്നുള്ളതിൽ ഇപ്പം ആഫ്റ്റർ തട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജുവിന് അവിടെ ഒരു സെലക്ഷൻ ഓപ്ഷൻ വരികയാണല്ലോ. ഇല്ലായിരുന്നു, അവിടുന്നായിരുന്നു വരുന്നതെല്ലാം. വിനീത് അന്ന് പറഞ്ഞില്ലേ വരുന്നതെല്ലാം ചെയ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ തുറക്കുന്നത്. സെലക്ഷൻ ഓപ്ഷൻ എടുത്തിട്ടേ ഇല്ല, ഇല്ല കാര്യം അതെനിക്ക് വേറൊന്നും കൊണ്ടല്ല. ഒന്ന് കേട്ടോ, അതിൻ്റെ പ്രാക്ടിക്കൽ പ്രശ്നം, സെലക്ഷൻ ഓപ്ഷൻ എല്ലാ സുഹൃത്തുക്കളും, ഞാൻ അഭിനയിക്കുന്ന ഭൂരിഭാഗം സിനിമകൾ ഇന്നെ, അതിപ്പോൾ ഞാൻ ഡയറക്ടേഴ്സ് എന്നല്ല പറയണേ, ഇപ്പോൾ കൺട്രോളർ ചേട്ടന്മാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ, അപ്പം ഞാൻ ആലോചിക്കുന്ന കാര്യം വൈ, അവർ ഡെഫിനറ്റ്ലി അവരൊരു നല്ല സിനിമയ്ക്ക് വേണ്ടിയായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഈ സ്കൂൾ കോളേജ് റോളുകൾ പറയാറുണ്ട്, മരയൊക്കെ വന്നു ഇനി ദേവി ഇതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. കാര്യം ഞാൻ ചെമ്പരത്തി പൂജ ചെയ്ത അരുണിനോട് ചോദിച്ചു, അതിലൊരു പോർഷൻ ഉണ്ട് സ്കൂൾ, ഞാൻ പറഞ്ഞ അരുണെ വേണ്ട, ഞാൻ കംഫർട്ടബിൾ അല്ലേ, കുഞ്ഞിരാമായണം ഞാൻ ചെയ്തു, അതായിരുന്നു എൻ്റെ ലാസ്റ്റ് സ്കൂൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ ഞാൻ അത്രയും ഫിസിക്കലി അതിന് വേണ്ടി മാറണം, ആ ഡിസേർവ് ചെയ്യുന്ന ഒരു റോളും അല്ല. അപ്പം ഇല്ല ചേട്ടാ, സാധനം പടം കഴിഞ്ഞ് ഇത് മാതൃഭൂമിയിലാന്ന് തോന്നുന്നു ഒരു റിവ്യൂ വന്നു, ഈ പറഞ്ഞ പോലെ എന്നെ എൻ്റെ പേരൊക്കെ എഴുതിയിട്ട് സ്കൂൾ വേഷത്തിൽ കാണാൻ അരോചകമായിരുന്നു. ഞാൻ പറഞ്ഞു ഇതയച്ചു കൊടുത്തു, എനിക്ക് വല്ല കാര്യമുണ്ടോ എന്നെ ഇത് കേൾപ്പിക്കണ്ടേ. അപ്പൊ ആ അതല്ലാത്ത ഞാൻ ആരോടും നോ പറയാറില്ല, അത് വേറെ കൊണ്ടല്ല. എനിക്ക് കിട്ടുന്ന റോളുകൾ ചെയ്യുക എന്നുള്ളത് എൻ്റെ പാർട്ട് ഓഫ് ലേണിംഗ് ആണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴായിരിക്കാം ഇടയ്ക്ക് എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് എന്നെ മാറി ചെയ്യേണ്ട വന്ന ഒരു സുധീ വാൽമീകവും കിട്ടുകയും, അല്ലെങ്കിൽ ഒരു ഹെലൻ ചെയ്യാൻ പറ്റുമോ, കമ്മലേ ചെയ്യാൻ പറ്റും. ചിലപ്പം എത്ര പേര് കണ്ടു എന്നറിയില്ല, ബട്ട് സ്റ്റിൽ ഒരു ഷിഫ്റ്റ് നടക്കുന്നുണ്ടല്ലോ പെർഫോമൻസ്. അത് എനിക്ക് അതിൻ്റെ ഒക്കെ പിന്നിൽ ഒരു ലേണിംഗ് ആണെങ്കിൽ മാക്സിമം നമ്മൾ ഇമ്പോസിഷൻ എഴുതുന്നതാണ് ഞാൻ അതേ കാണാറുള്ളൂ. ഇതിൽ തന്നെ കണക്ട് ചെയ്ത് വെച്ചാൽ ഇപ്പൊ 10 വർഷം എന്ന് പറയുമ്പോൾ
അജു അന്ന് ഒരു എച്ച് ആർ ഡിവിഷനിലോ എഞ്ചിനീയറിംഗിലോ തന്നെ തളച്ചിടപ്പെട്ട് അവിടെ തുടർന്നിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് പല കമ്പനികൾ മാറുന്നു, അല്ലെങ്കിൽ പല ഫ്രറ്റേണിറ്റിയുടെ ഭാഗമാകുന്നു, പല ആളുകളെ കാണുന്നു എന്നുള്ള ഇത് അവിടെ മുതൽ ഏതാണ്ടൊക്കെ അന്ന് പരിചയപ്പെട്ട ആളുകളടക്കം ഉള്ള ഒരു ഫാമിലി പോലെ, ഒരു ഫ്രറ്റേണിറ്റി പോലെയാണല്ലോ ഈ ഇൻഡസ്ട്രി അവിടെ നിന്ന് വരുന്നത്. എന്താ ഈ പെട്ടെന്ന് ആസ് ആൻ ആക്ടർ അല്ലെങ്കിൽ ഇതിനകത്തുള്ള അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾ, എന്താണ് അതിൻ്റെ ലേണിംഗ് പ്രോസസ്സ് ഈ പിന്നെ മലർവാടി ടു സാജൻ ബേക്കറി? കംപ്ലീറ്റ് ഔട്ട്സൈഡർ ആയിട്ടുള്ള ഒരാളായിട്ടാണല്ലോ അജു വരുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താണെന്ന് അറിയാതെ ജസ്റ്റ് കർട്ടൻ നീക്കി അകത്ത് കയറുന്ന മുതൽ പുതിയ കാഴ്ചയാണല്ലോ. എന്താ അവിടുന്ന് ഇങ്ങനെ ലേൺ ചെയ്ത് കണ്ട ലേണിംഗ് എവിടെയാണെന്ന് അറിയോ? രാവിലെ നമുക്ക് ആദ്യമൊക്കെ എന്താ ചേട്ടാ, ആദ്യം എന്നല്ല നമുക്ക് എപ്പോഴും ഉള്ളത് നമ്മളുടെ ടി വിയിൽ കണ്ട അല്ലെങ്കിൽ തിയേറ്ററിൽ കണ്ടവരെ കാണുമ്പോൾ എക്സൈറ്റ്മെന്റ് ആണ്, അത് ലൈവ് ആയിരിക്കും എപ്പോഴും. നമുക്കിപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ സ്റ്റിൽ ഇപ്പോൾ കാണുമ്പോഴും നമുക്ക് അല്ലാതെ സുഹൃത്തുക്കളോട് അതെ നമ്മൾ സുഹൃത്തുക്കളോട് ഇപ്പോൾ നമുക്ക് ആ സാധനം തോന്നത്തില്ല. പക്ഷേ റിയൽ ആയിട്ട് നമുക്കുണ്ടാകുന്ന സീനിയേഴ്സിനെ ഇന്നും കാണുമ്പോൾ നമുക്ക് ഒരു 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 ഇതില്ലേ, അതാണ് അന്ന് തൊട്ട് ഇന്ന് വരെ ലൈവ് ആയിട്ടുള്ള ഒരു ഫാക്ട്, സിനിമയോടുള്ള പുറത്തു നിന്നുള്ള. പിന്നെ ഫസ്റ്റ് ലേണിംഗ് എനിക്ക് തോന്നുന്നത് ഭയങ്കര രസമാണ്. അതായത് മലർവാടിക്ക് ചെന്നപ്പം 5 മണിക്ക് എണീറ്റിട്ട് 6 മണിക്ക് പിക്കപ്പ്, അത് കംപ്ലീറ്റ്ലി നമ്മുടെ എതിര് സൈക്കിളാണ്. ഞാൻ നൈറ്റാണ് ഇരിക്കുന്ന ആൾ. അപ്പം ഇതാണ് ഫസ്റ്റ് എൻ്റെ നിന്ന് ബ്രേക്കായി പോകുന്നത്. പക്ഷേ ഈ ജോലി ഇഷ്ടമാണ്, ഈ ഈ മേഖല ഇഷ്ടമാണ്, അപ്പം എണീറ്റേ പറ്റൂ. ഒരു കുഴപ്പമില്ല, എക്സൈറ്റഡ് ആണ് എല്ലാവരും. ജഗതി ചേട്ടനെ കാണാൻ പറ്റും ഫസ്റ്റ് ഡേ. ആ പാട്ടായിരുന്നു ഫസ്റ്റ് ഡേ. അപ്പം നമ്മളെല്ലാം എക്സൈറ്റഡ് ആണ്. അദ്ദേഹം അദ്ദേഹം വന്നപ്പോൾ തന്നെ മേക്കപ്പ് ചെയ്യാനാ പോയി. ഓ ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. നമുക്കറിയില്ലല്ലോ, പക്ഷെ നമുക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ അവരൊന്ന് കഴിച്ചു. അപ്പോൾ ഓക്കെ കഴിക്കാം. അപ്പം ചെന്നപ്പോൾ അവിടെ ഇഡ്ഡലിയോ എന്തോ കൃത്യമായ ഇഡ്ഡലിയോ ദോശയോ പുട്ടോ നല്ലതൊന്നും ഉണ്ടാവും. എനിക്ക് ഫസ്റ്റ് വന്ന സംശയം, ഇപ്പൊ ബൊഫെ സിസ്റ്റം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കാര്യം ബൊഫെ എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ടുണ്ട്, ഇതൊരു ലിമിറ്റഡ് ക്രൂ അല്ലേ, ഇത് കഴിച്ചിട്ട് ഇത് എടുക്കാൻ പറ്റുമോ ചോദിച്ചു. അല്ലെ നമുക്കറിയാത്ത, അതായിരുന്നു ആക്ച്വലി എന്റെ ഫസ്റ്റ് ലേണിംഗ്. അതായത് ഫസ്റ്റ് ചെന്നാൽ മേക്കപ്പ് ചെയ്യുക, അതാണ് നമ്മളൊരു സീനിയർ ചെയ്ത് കണ്ടത്. പിന്നെ നമുക്ക് ഭക്ഷണം നല്ല പോലെ കഴിക്കാം, അത് കുഴപ്പമില്ല. ഓക്കെ ഹാപ്പി. അപ്പം സുഖമുള്ള പരിപാടിയാണ്. ഇന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞില്ല, വെയിലൊക്കെ വന്ന് തുടങ്ങി. ഫസ്റ്റ് ഷോട്ട് പാട്ടാണ്, ഈ പറഞ്ഞ കശ്മല എന്ന് പറഞ്ഞു. ഞങ്ങൾ ജീപ്പിലിരിക്കുന്നു, ഓപ്പൺ ജീപ്പ് ആണ്, അവന്മാർക്കൊക്കെ സീറ്റ് ഉണ്ട്. ഞാൻ ബോണറ്റിൻ്റെ പുറത്താണ്, കൈയിൽ മാത്രമേ ഉള്ളൂ, മേളിൽ നിന്ന് ചൂടാണ്, മാർച്ചാണ്, ഷൊർണൂർ. എൻ്റെ ഒരു 10:10 ആയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നു കേട്ടോ, ഊഹ്, ഞാൻ മനസ്സിലാക്കി ഈ ജോലി ചെറിയ ജോലിയല്ല. അതായത് ഈ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഒരു സുഖവും ഷൂട്ടെന്നാ തുടങ്ങുന്നേ. നമ്മൾ കാണുന്ന സിനിമയിൽ നമുക്കറിയില്ല ഷൂട്ട് എടുത്തു എടുത്തു കഴിഞ്ഞു. ഓക്കെ ഷോട്ട് എത്താൻ എന്തൊക്കെ കടമ്പകളുണ്ട്, പ്രത്യേകിച്ച് ഒരു ക്രൗഡും സോങ്ങും വരുമ്പോൾ അതിൻ്റെ ടോട്ടൽ പുറത്ത്, ആ പുറത്തു നിന്നുള്ള കാഴ്ചക്കാരനെ അന്ന് ഫസ്റ്റ് ഡേ 3 രീതിയിലും കട്ട് ചെയ്ത് കളഞ്ഞു. സുഖവും കാണിച്ചു, കഷ്ടപ്പാടും കാണിച്ചു. ആ സിനിമ ആക്ച്വലി വാസ് എ ബിഗ് ലേൺ. അഭിനയം എന്ന് പറഞ്ഞ സാധനം നോക്കുകയേ വേണ്ട, അറിയില്ല. അപ്പൊ നമ്മൾ ചുമ്മാ എന്തൊക്കെയോ ചെയ്യുകയാണ് പറയുന്നത്. പക്ഷെ വിനീതൻ അത് മതിയെങ്കിൽ ഞാൻ പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കുന്ന ഡയറക്ടറാണ്. പക്ഷെ ആ സിനിമ നമ്മളെ കടത്തിവിട്ട ഒരു ഒരു ടണലുണ്ട് അവിടെ. മറ്റേ ചൂടും കാറ്റും തീ ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് രാത്രി. 27 ദിവസമാണ് ഡേ ആൻഡ് നൈറ്റ്, 43 ദിവസമുള്ള പടത്തിൽ. അപ്പോൾ ദിലീപ് ഏട്ടൻ പൂജയുടെ സമയത്ത് പറഞ്ഞു മരിച്ച് പണിയെടുക്കണം എന്ന് പറഞ്ഞു. 43 അത് കഴിഞ്ഞ് 1 മാസമോ 2 മാസം കഴിഞ്ഞ് ഇപ്പം ഈ മെൻഷൻ സെറ്റ് വന്നിട്ടില്ല, പ്രൊഡ്യൂസറാണ്. അപ്പോൾ അവസാനം എൻ്റെ പാക്കപ്പ് പാർട്ടിക്ക് കണ്ടപ്പം, പൂജയ്ക്ക് കണ്ട ഞങ്ങൾ ആരും അല്ല. മറ്റേ ടാറിങ് പണിക്ക് പോയിട്ട് പക്ഷേ പക്ക വേറെ ആൾക്കാർ. അന്നത്തെ 2 ഫോട്ടോ നോക്കി, പാലക്കാടും ചൂടും മാർച്ച്, അതെ തലശ്ശേരിയിലൊക്കെ പോയല്ലോ. അപ്പം അപ്പം നമ്മൾ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞല്ലോ മരിച്ച് പണിയെടുക്കണം, പണിയെടുത്തിട്ടുണ്ട്. അതൊരു നല്ല എക്സ്പീരിയൻസ് ആണെന്ന് ചോദിച്ചാൽ അന്നല്ല, ഡെഫിനറ്റ്ലി നമുക്ക് അറിയില്ലല്ലോ നമ്മൾ സുഖിക്കാന്നൊക്കെ വെച്ചല്ലേ
ആപ്പിൾ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, സിനിമ, കാരമൽ എന്ന് അറിയില്ല. പക്ഷേ ബാക്കി സുഖ ലോലുപമായ ഒരു സംഭവമാണല്ലോ. സരോജ് കുമാറിന്റെ ഒക്കെ ഒരു വിഷ്വൽ സിനിമയല്ലേ നമ്മൾ കേൾക്കുന്നത്. സിനിമ എന്ന് പറയുമ്പം ലൈം ലൈറ്റ്, അത് ഇത് അതൊന്നുമല്ല കഷ്ടപ്പാട് തന്നെ പറ്റില്ല. അതങ്ങനെ ക്രഷ് ചെയ്ത് കളഞ്ഞു, പക്ഷേ വിച്ച് വാസ് ഗുഡ്. എന്താന്ന് വെച്ചാൽ പിന്നെ എവിടെയെങ്കിലും നമുക്ക് നൈറ്റാന്ന് പറയുമ്പം നമുക്ക് ഇതിലും വലിയ ഒന്നും കിട്ടാനില്ലല്ലോ എന്നുള്ളൊരു ലേണർ ഉണ്ടായിരുന്നു. അത് എനിക്ക് മാത്രമല്ല, വിനീതിനും എനിക്ക് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സംവിധാന സംരംഭമാകുമ്പോൾ ആ ഇതിലൂടെ ഇപ്പത്തി ഭയങ്കര ടഫ് സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ കിട്ടുന്നൊരു ലേണിങ്, അത് പിന്നെ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ അത് ഹെൽപ്പ് ചെയ്തു. പിന്നെ പുറത്തു നിന്ന് വന്ന ഒരാൾക്ക് ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റൂല. ഇപ്പോൾ വിനീത് കോളേജിൽ വെച്ച് എന്നോട് പറഞ്ഞൊരു കാര്യം, ലേറ്റർ ഫൈനൽ ഇയർ കഴിഞ്ഞ് പാസ് ഔട്ടായി കഴിഞ്ഞിട്ട് സിനിമ ജോലിയുണ്ട്, പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് കയറണമല്ലോ എന്നുള്ള കോളിലൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ വിനീത് പറഞ്ഞു, ഇതിന് കോൺടാക്ട്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് സിനിമയിൽ. അതൊന്നും എനിക്ക് മനസ്സിലായില്ല, വൈ കോൺടാക്ട്സ്? നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതുന്നു, നമ്മൾ ഷൂട്ട് ചെയ്തു, തിയേറ്ററിൽ ഇറക്കുന്നു. പക്ഷെ വിനീത് ഉദ്ദേശിച്ച റൈറ്റ് വേണം ഇതിന്, ഇന്നിന്ന കൈകളിൽ. ഇന്നിപ്പോൾ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വിളിക്കുക ചെയ്യേണ്ട, അത് ഒരിക്കലും നമുക്കൊരു ലിസ്റ്റ് ഓഫ് ഫോൺ പേരും നമ്പേഴ്സും തന്നിട്ട് കാര്യമില്ല. അത് ആ ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ അവരെ കണ്ട് പരിചയപ്പെട്ട് ആ ബന്ധത്തിൽ നെറ്റ്വർക്ക് പോലെ. അപ്പൊ അത് ടേക്സ് ടൈം, ഓർഗാനിക് ടൈം എടുക്കും. അതിന് ചേട്ടാ അത് സ്റ്റിൽ ഹാപ്പനിങ് അല്ലേ, നമ്മൾ നാളെയും ഇന്നും. ചേട്ടനെ ഞാൻ ആദ്യം എന്നെ ചാനലിൽ വന്ന് ലൈവ് സംസാരത്തിനിരുന്നത് ചേട്ടൻ്റെ മുമ്പിലാണ്, ആക്ച്വലി സ്പീക്ക്. അപ്പം അവിടെ വന്ന് നമ്മൾ ഇരിക്കുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. നമ്മൾ അവിടെ ഇരുന്നിരിക്കുന്നു, ഓരോന്ന് ചേർന്ന് ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നു, പറയുന്നു. അപ്പം ഇന്നിപ്പം ഇത്രയും നാൾക്ക് ശേഷം വീണ്ടും കാണുമ്പം ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസത്തോടെ പറയാൻ പറ്റുന്നു. അത് തന്നെയാണ് അല്ലേ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഈ ഔട്ട്സൈഡർ ആളുകളെ സംബന്ധിച്ചോളം ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത്, ഇപ്പം ഈ ക്രിക്കറ്റ് സ്റ്റിലുള്ള പിന്നെ സ്റ്റാർസ് ആണെങ്കിലും ഫിലിം റിലേറ്റഡ് സ്റ്റാർസ് ആണെങ്കിലും അവർ ഈ കംപ്ലീറ്റ് ലക്ഷറിയാണ് അവർ പുറമേക്ക് കാണുന്നത്. കാരവാൻ സൗകര്യങ്ങൾ, പെപ്സി കുടിക്കും. ഇപ്പം ക്രിക്കറ്റിലാണെങ്കിൽ അങ്ങനെ കാണുന്നു. ഇപ്പം ഇപ്പുറത്താണെങ്കിൽ എല്ലാതരം ലക്ഷ്യം, പ്രീമിയം കാസ് വരുന്നു, പ്രീമിയം കാസ് പോകുന്നു, കാരവാൻ സൗകര്യങ്ങൾ, സ്റ്റാഫ്, കൊടപിടിക്കാൻ ആളുകൾ എല്ലാം. അതിനപ്പുറത്ത് എനിക്ക് തോന്നുന്നു ഈ ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഓക്കെ ഷോട്ടിലേക്ക് വരെ എത്തുന്ന പലതരം എഫേർട്ട് ഉണ്ടല്ലോ. ഗ്രൂപ്പ് പെർഫോമൻസ്, ഇവർ ഈ പറഞ്ഞ ആസ് എ ക്യാരക്ടറായി ചെയ്യേണ്ട പലതരം എഫേർട്ടുകൾ, ഡേ നൈറ്റ്, അങ്ങനെ ഈ കൃത്യമായിട്ട് മറ്റെല്ലാവർക്കും ഒരു 10-5 ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ 8-4 അങ്ങനത്തെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഒരു സമയത്ത് കാര്യങ്ങൾ നിർത്തിവെച്ച് പോകാൻ പറ്റുന്നതല്ല എന്നുള്ള കാര്യമുണ്ട്. അത് കൂടുതൽ പേര് അറിയുന്നില്ല എന്നുള്ളത്. ഇപ്പം സ്റ്റാർസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ പറയുന്ന ലക്ഷുറി അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സൗകര്യമുള്ള മനുഷ്യർ എന്നുള്ള രീതിയിൽ തന്നെയല്ലേ കൂടുതൽ പേര് കാണുന്നത്. അതാണല്ലോ അതിലോട്ടുള്ള എക്സൈറ്റ്മെന്റ്, മനുഷ്യ വികാരങ്ങളെ ഉണർത്തുന്ന കാര്യങ്ങൾ അല്ലേ. നമ്മളൊക്കെ ചെറിയ ലൗകിക സുഖങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ. അപ്പൊ നമ്മളുടെ ഇപ്പം ഫെയിം എന്നുള്ളത് നമ്മൾ വിടൂ, പക്ഷെ സുഖം തീർച്ചയായിട്ടും നമുക്ക് ചെറിയ ലിമിറ്റഡ് ലക്ഷറിങ്ങിലും ആഗ്രഹിക്കാത്തവരല്ല, അല്ലെങ്കിൽ ഒരു പ്രിവിലേജ്. അപ്പോൾ അതുണ്ട്. പക്ഷെ ഇപ്പൊ ഷൂട്ട് കണ്ടു നിന്നിട്ടുള്ളവർക്കും മറ്റേ സത്യം അവർക്കും അറിയാം ഇതിന്റെ ഒരു. ഇപ്പൊ നമ്മൾ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഇത്ര പാടുണ്ടല്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുള്ള കുറെ പേരുണ്ട്. അപ്പം അപ്പൊ ആക്ഷൻ സിനിമകൾ ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ആക്ഷൻ സിനിമകളുടെ ഷൂട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും? ഇപ്പം നമ്മുടെ സൂപ്പർ സ്റ്റാർസിന്റെ സിനിമകൾ ആക്ഷൻ രംഗങ്ങൾ എടുക്കുമ്പോൾ എന്തൊരു എഫേർട്ട് വൈസും സമയവും. അതെ, അത് ഈ അക്കരെ നിൽക്കുമ്പോൾ പക്ഷേ ഔട്ട്സൈഡർ മേഖലയിൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പൊ കംപ്ലീറ്റ്ലി ഓഫ് ടോപ്പിക് ആണ്. പക്ഷെ എനിക്കൊരു കാര്യം പറയാൻ തോന്നിയത്, ഇത് തന്നെയാണ് നമുക്ക് ഈ കോവിഡ് കാലഘട്ടത്തിൽ വന്ന കാലഘട്ടം വരുമ്പോൾ പറ്റുന്ന ഒരു ഒരു റോങ് അപ്രോച്ച് അല്ലെങ്കിൽ സമീപനം. പുറത്തു നോക്കുമ്പം സിനിമ എന്ന് പറഞ്ഞാൽ ഈ ലൈം ലൈറ്റ് ലക്ഷറി പ്രിവിലേജ് ഉള്ള ഒരു പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ ഫിനാൻഷ്യലി കേപ്പബിളായി ഇതിനെ മാനേജ് ചെയ്ത് പോകാവുന്ന ഒരു പേഴ്സൻറ്റേജ്. എൻ്റെ അറിവിൽ അല്ലെങ്കിൽ എനിക്കൊന്നും ചിലപ്പോൾ എൻ്റെ പേഴ്സണൽ അറിവിൽ ഒരു 10-15% 10 അല്ലേ ഉള്ളൂ.
ബാക്കി 85-90% സിനിമക്കാരാണ്, അവര് ജീവിക്കുന്നുണ്ട് ഇവിടെ. അപ്പം ഹോൾ ഇൻഡസ്ട്രി ഈസ് എഫക്റ്റഡ് എന്ന് പറയുമ്പം ആ 10 ഈ 85-90 ആണ് ദ ഇൻഡസ്ട്രി കൂടുതൽ ഭൂരിപക്ഷം. അപ്പം അവർക്ക് എന്ത് പ്രശ്നം എന്നാണ് മിക്ക നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുമ്പോൾ, സിനിമക്കാർക്ക് എന്ത് പ്രശ്നം കാണുമ്പോൾ ലീസ്റ്റ് എഫക്റ്റഡ് ആളുകളല്ലേ അവരെ. സ്റ്റോക്ക് എല്ലാം കഴിഞ്ഞ കുറെ പടങ്ങൾ ചെയ്യുന്നു, അവരുടെ സക്സസ് ഉണ്ട്. അത് മൈനോറിറ്റിയുടെ മൈനോറിറ്റിയുടെ മൈനോറിറ്റിയാണ്. മെജോറിറ്റി എ അറിയോ അറിയാതെയോ ഇഗ്നോർ ചെയ്ത് സംസാരിക്കുന്നതിൽ എനിക്ക് ആക്ച്വലി ഒരു അത് അറിയാത്തതുകൊണ്ടാണ് ആയിരിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞോണ്ട് ഒരിക്കലും ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനോട് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പറയില്ല. പക്ഷെ അത് കാണുമ്പോൾ നമ്മുടെ അൺലോക്ക് പ്രക്രിയയിലും ഏറ്റവും അവസാനത്തെ പരിഗണനയാണല്ലോ. പക്ഷെ ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു സംസാരിച്ചപ്പോൾ അതിന്റെ ചങ്ങല ഓർത്തപ്പം, ഇപ്പൊ ഒരു സെറ്റില് 100-150 പേരിൽ ആക്ട് ചെയ്യുന്ന ഒരു 10 പേരുണ്ട്. ഓക്കെ, 120 പേര് ആർട്ട് കോസ്റ്റ്യൂം ക്യാമറ യൂണിറ്റ് ക്രെയിൻ മറ്റേ ജിബ് ഹെലിക്യാം ഇപ്പം സ്പോട്ട് എഡിറ്റർ എത്ര കോസ്റ്റ്യൂം ചേട്ടന്മാർ ഡ്രൈവർ പ്രൊഡക്ഷൻ മെസ് അങ്ങനെ അവിടുന്ന് കഴിഞ്ഞാൽ എൻജിനീയേഴ്സ് സൗണ്ട് എൻജിനീയേഴ്സ് ഡബ്ബിങ് സ്റ്റുഡിയോയിൽ മറ്റ് ഭക്ഷണം തരുന്നവർ വരെ അവരവരെ കണക്റ്റഡ് ആണല്ലോ. അവരെ വരുന്ന വണ്ടികൾ അതിന് കണക്ട് ചെയ്ത ടാക്സി അത് കഴിഞ്ഞ് തിയേറ്ററിലോട്ട് വരുമ്പോൾ വലിയ ചെയിൻ ആണല്ലോ. അതെ, സൗണ്ട് മിക്സ് ചെയ്യുന്നവര് DA എഞ്ചിനീയേഴ്സ് ഇതിനെ. അപ്പൊ ഇതൊരു വളരെ ചെറിയ പെർസെന്റേജ് നോക്കിയിട്ട് അവർക്ക് എന്താ കുഴപ്പം എന്ന് പറയുമ്പോൾ അവർക്കല്ലേ കുഴപ്പം. ദ ആക്ച്വൽ ഇത് ഇതിനെ കണക്ട് ചെയ്ത് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന എത്ര പേരുണ്ട് അല്ലേ, മീഡിയ ജേർണലിസം ചെയ്യുന്ന എത്ര പേര് എഴുതുന്നവർ. അപ്പൊ ഇപ്പൊ നമുക്കറിയാവുന്ന സുഹൃത്ത് ചേട്ടന്മാര് പോലും അത് മാറി അവർ റിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അവരൊക്കെ ഇവിടെ ഇതിനാണ് കണക്ട് ചെയ്തവരാണ്. അപ്പൊ അതെനിക്കൊന്നും അതിനെക്കുറിച്ച് അഡ്രസ് ചെയ്യപ്പെടുന്നില്ല തിരിച്ച് നമ്മൾ. എനിക്കൊന്ന് തിരിച്ച് ഇതിനെ കുറിച്ച് പറഞ്ഞാൽ അതാ ഞാൻ ഈ സ്പേസിൽ പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ട തൊഴിൽ മേഖല എന്നുള്ള രീതിയിൽ അവിടുത്തെ ഒരു തൊഴിലാളികൾ അടങ്ങുന്ന വലിയൊരു നമ്പേഴ്സ് ഓഫ് ആളുകൾ നേരിടുന്ന ഏറ്റവും ടാക്സ് അടയ്ക്കുന്ന ഒരു ഇൻഡസ്ട്രി അല്ലേ ആക്ച്വലി നോക്കുക. അപ്പം അത് ചെറിയ കാര്യമല്ലല്ലോ.